പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ഇടസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണഗതിയിൽ എല്ലാവരും പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സും, എത്ര ഹോഴ്സ് പവറിന്റെ മോട്ടറാണ്, ഉപയോഗിക്കാൻ പോകുന്ന പൈപ്പിന്റെ സൈസ് ഏതാണ്, വാങ്ങിക്കാൻ പോകുന്ന മോട്ടറിന്റെ ബ്രാൻഡ് ഏതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ എല്ലാവരും കൺസിഡർ ചെയ്യാറുള്ളൂ. ഹാഫ് എച്ച് പിയിൽ ഇങ്ങനെ ഒന്നരക്കൊന്നര സൈസിലെ ഒരു പമ്പ് ഉണ്ടെന്നുള്ളത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. എച്ച് പി മാത്രം മനസ്സിൽ വെച്ച് ഒരു പമ്പ് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. അര എച്ച് പിയുടെ കറണ്ട് എടുത്ത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡിസ്ചാർജ്, 1 HP കൂടുതൽ ഡിസ്ചാർജും കിട്ടും, നിങ്ങളുടെ പമ്പിന് കംപ്ലൈന്റും കുറവായിരിക്കും. സൈറ്റ് ഹെഡും നിങ്ങൾക്ക് സൈറ്റ് ഹെഡിൽ ആവശ്യമായിട്ടുള്ള ഡിസ്ചാർജും, ഇത് രണ്ടും ആയിരിക്കണം നിങ്ങളുടെ മെയിൻ കൺസേൺ. ചെറിയ സൈസിൽ വരുന്ന പമ്പ് വലിയ സൈസായുള്ള പൈപ്പിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള സ്പ്രിംഗ്ലറിന്റെ പ്രഷറും ഡിസ്ചാർജും നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അതിനുവേണ്ടി ഒരു പമ്പ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പമ്പ് സെലക്ഷനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ എല്ലാവരും പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സും, നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു പമ്പ് കൃത്യം സൈറ്റിലേക്ക്, നിങ്ങളുടെ സൈറ്റിലേക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പമ്പ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. മെയിൻലി നമ്മൾ ഇന്ന് നോക്കുന്ന രണ്ട് സെഗ്മെൻ്റാണ്, ഡൊമസ്റ്റിക് സെഗ്മെൻറ്റും അഗ്രികൾച്ചറൽ സെഗ്മെൻറ്റും. അതായത് നിങ്ങളുടെ വീട്ടാവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള പമ്പും കൃഷി ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള പമ്പും, ഇങ്ങനെ രണ്ട് കാറ്റഗറിയാണ് നമ്മളിന്ന് മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പമ്പ് സെലക്ഷനിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുക. അതായത് എത്ര HP, എത്ര ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണ്, ഉപയോഗിക്കാൻ പോകുന്ന പൈപ്പിൻ്റെ സൈസ് ഏതാണ്, വാങ്ങിക്കാൻ പോകുന്ന മോട്ടറിൻ്റെ ബ്രാൻഡ് ഏതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ എല്ലാവരും കൺസിഡർ ചെയ്യാറുള്ളൂ. ശരിക്കും നമ്മളൊരു പമ്പ് സെലക്ഷന് വേണ്ടി കൺസിഡർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സൈറ്റ് ഹെഡും രണ്ടാമത്തെ ഡിസ്ചാർജും ആണ്. നിങ്ങൾ എത്ര HP ഉള്ള മോട്ടർ വാങ്ങണം, അത് ഒരു കൺസിഡറേഷൻ വരുന്ന ഏറ്റവും ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ സൈറ്റ് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം, ആ സൈറ്റ് ഹെഡിൽ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം കിട്ടേണ്ടത്, അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന 1 HP മോട്ടോർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1.5 HP അതേ ഡിസ്ചാർജ് തന്നെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൈറ്റ് ഹെഡിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസ്ചാർജ് ഏത് HP കിട്ടും എന്ന് നിങ്ങൾ രണ്ടാമതേ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ആദ്യം തന്നെ ഒരു HP മാത്രം കൺസിഡർ ചെയ്ത് HP മാത്രം മനസ്സിൽ വെച്ച് ഒരു പമ്പ് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ആദ്യത്തെ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് ഹെഡായിരിക്കണം. അപ്പോൾ സൈറ്റ് ഹെഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടിട്ട് എങ്ങനെയാണ് സൈറ്റ് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു കൺക്ലൂഷനിലെത്തുക, നിങ്ങളുടെ സൈറ്റ് ഹെഡ് എത്രയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തിയതിന് ശേഷം അതിൽ വേണ്ട വെള്ളത്തിൻ്റെ അളവ്, ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ കൺസേൺ ആയിട്ട് വരേണ്ടത്. ഇപ്പോൾ എല്ലാവരും നോർമലായിട്ട് ഒരു സെലക്ഷന് വേണ്ടിയിട്ട് ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഹാഫ് HP പമ്പ് വാങ്ങാൻ വരുന്ന ഒരാൾ എപ്പോഴും 1 ഇഞ്ച് വലിയും 1 ഇഞ്ച് തള്ളുള്ള പമ്പ്, 1 HP വാങ്ങാൻ വരുന്ന ആ ഒരാൾ മെയിൻലി എല്ലാവരും പറയുന്നത് 1.25 സൈസിലാണ്, 1.25 സെക്ഷനും 1 ഇഞ്ച് ഡെലിവറി സൈസും. 1.5 HP ആകുമ്പോൾ അത് 2.5 ആകും, 2 HP ആകുമ്പോൾ അത് 2.5 ആകും. ഈ ഒരു നോർമൽ പാറ്റേൺ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എന്നാൽ ചില സിറ്റുവേഷനിൽ വരാൻ നേരത്ത് നിങ്ങളുടെ സൈറ്റ് ഹെഡ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 HP കിട്ടുന്നതിൽ കൂടുതൽ അളവ് കിട്ടുന്ന ഹാഫ് HP പമ്പുകളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ 1 HP ഒന്നുക്കൊന്ന് സൈസിൽ പമ്പുണ്ടെന്ന് പറഞ്ഞു. അതിന് പകരം ഇതേപോലെ ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഹാഫ് HP 1.5 സെക്ഷനും 1.5 ഡെലിവറി സൈസും ഉള്ളതാണ്. ഹാഫ് HP ഇങ്ങനെ 1.5 സൈസിലെ ഒരു പമ്പ് ഉണ്ടെന്നുള്ളത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇനി നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു സൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. തീരെ ഹെഡ് പറഞ്ഞു, ഇപ്പോൾ പാടത്തിൻ്റെ സൈഡിലുള്ള ഒരു കിണർ, ചെറിയൊരു കിണറോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 മീറ്ററൊക്കെ പുറത്തേക്കിട്ട് പൈപ്പിട്ട് നനയ്ക്കാനേ ഉള്ളൂ എങ്കിൽ സാധാരണ എല്ലാവരും 1 HP 1.5 പമ്പ് വാങ്ങും. അതിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മിനിമം ഹെഡ് കിട്ടാതെ മോട്ടോർ ചൂടാവുന്ന പ്രശ്നങ്ങൾ വരാം. രണ്ട്, ഞാൻ ഈ പറഞ്ഞ ഹാഫ് HP 1.5 വലിയും 1.5 തള്ളിൽ കിട്ടുന്ന വെള്ളം പോലും നിങ്ങൾക്ക് 1 HP 1.5 പമ്പിൽ കിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു ആവറേജ് ഡിസ്ചാർജ് പറയുകയാണെങ്കിൽ ഒരു 215 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ മിനിമം ഹെഡിലുള്ള ഡിസ്ചാർജ്. മറിച്ചൊരു 1 HP 1.5 പമ്പ് ആകുമ്പോൾ അതിൻ്റെ മാക്സിമം തരാൻ കഴിയുന്ന ഡിസ്ചാർജ് 190 ഉള്ളൂ. അതായത് 1.5 HP കറണ്ട് എടുത്ത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡിസ്ചാർജ്, 1 HP കൂടുതൽ ഡിസ്ചാർജും കിട്ടും, നിങ്ങളുടെ പമ്പിന് കംപ്ലൈൻറ്റും കുറവായിരിക്കും. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ പമ്പ് എടുക്കാൻ. അതായത് സൈറ്റ് ഹെഡും നിങ്ങൾക്ക് സൈറ്റ് ഹെഡിൽ ആവശ്യമായിട്ടുള്ള ഡിസ്ചാർജും, ഇത് രണ്ടും ആയിരിക്കണം നിങ്ങളുടെ മെയിൻ കൺസേൺ. ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് പർപ്പസിൻ്റെ കേസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിങ്ങൾ ചിലപ്പോൾ ഒരു 1 HP പമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. 1 HP 1.5 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലായിരിക്കും നിങ്ങൾ പമ്പ് വാങ്ങാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സൈറ്റ് ഹെഡ് കുറവാണ്. ഒരു മാക്സിമം ഒരു ചെറിയൊരു കിണർ, 4-5 മീറ്റർ ആഴമുള്ള കിണറും ഒരു നില വീടേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് വരുന്ന മാക്സിമം ഹെഡ് 10 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച 1 HP പമ്പിനേക്കാൾ കൂടുതൽ ഡിസ്ചാർജ് ഈ ഹാഫ് HP 1.5 ആ സൈറ്റിൽ തരാൻ പറ്റും. അപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം, വലിയൊരു പൈപ്പ് സൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരെ ചെറിയ കൺസപ്ഷനിൽ, അതായത് 1.5 HP ഒരു കറണ്ട് മാത്രം എടുത്ത് 1 HP കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അളവിലുള്ള വെള്ളം നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ നമ്മുടെ പമ്പിംഗ് ടൈം കുറവായിരിക്കും, മോട്ടറിന് ലൈഫ് കൂടും, നിങ്ങൾക്ക് കറണ്ട് എനർജി സേവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി രണ്ടാമത് നമ്മളൊരു കൃഷി ആവശ്യത്തിനുള്ള പമ്പുകളുടെ കൺസിഡറേഷൻ നോക്കുകയാണെങ്കിൽ മൂന്ന് രീതിയിലാണ് നോർമലി കൃഷികൾ നനയ്ക്കാറുള്ളത്. ഒന്ന്, നമ്മൾ തോട് കീറി നനയ്ക്കുക. അങ്ങനെയുള്ള അവസരങ്ങൾ വരാൻ നേരത്ത് നിങ്ങൾക്ക് വലിയൊരു പൈപ്പ് നമ്മൾ ചുമന്ന് കൊണ്ട് നടന്ന് നനയ്ക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ ഏറ്റവും മാക്സിമം പമ്പ് സൈസിൽ നിങ്ങൾക്ക് മാക്സിമം വെള്ളത്തിൻ്റെ അളവ് തോട് കീറി നനയ്ക്കാൻ നേരത്ത് അതായിരിക്കും നിങ്ങൾക്ക് ആവശ്യം വരിക. ഇപ്പോൾ അതിന് എല്ലാവരും കൊണ്ടുപോകുന്നൊരു മോഡൽ എന്ന് പറഞ്ഞാൽ 1.5 HP 2.5 നോർമലി ഇതിനു വേണ്ടി എല്ലാവരും കൺസിഡർ ചെയ്യാറ്. എന്നാൽ നിങ്ങൾക്ക് അതിലും നല്ല ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ ഒരു 1 HP തന്നെ 3 inch വലിയും 3 inch ഡെലിവറി സൈസും ഉള്ള പമ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആവറേജ് ഡിസ്ചാർജിൻ്റെ കൺസിഡറേഷൻ പറയുകയാണെങ്കിൽ ഒരു 1.5 HP 2.5 മാക്സിമം തരാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് ഏകദേശം 390 L പെർ മിനിറ്റ് ആണ്. പകരം നിങ്ങൾ 1 HP 3x3 പമ്പ് വയ്ക്കുകയാണെങ്കിൽ അവിടെ 750 L പെർ മിനിറ്റ് വരെ ഡിസ്ചാർജ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങളൊരു പമ്പ് വാങ്ങുക. അപ്പോൾ സൈറ്റ് ഹെഡ് തീരെ കുറവാണ്, തോട് കീറി നനയ്ക്കേണ്ട ആവശ്യത്തിന് വലിയ പൈപ്പ് സൈസുള്ള എന്നാൽ HP കുറഞ്ഞ മോട്ടറുകൾ കൺസിഡർ ചെയ്യുക. ഇനി 1.5 HP തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 1.5 HP തന്നെ 2.5 പമ്പുകളും 2x2 പമ്പുകളും 3x3 പമ്പുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡിസ്ചാർജ് നിങ്ങൾ കൊടുക്കുന്ന കൺസപ്ഷൻ അനുസരിച്ച്, അതായത് മോട്ടർ എടുക്കുന്ന കറണ്ടിനനുസരിച്ച് മാക്സിമം വെള്ളം കിട്ടുന്ന പമ്പുകൾ നോക്കി സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസ്, നിങ്ങൾ കൊണ്ടു നടന്ന് പൈപ്പ് കൊണ്ടു നടന്ന് നനയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ മെയിനായിട്ട് 1.5 inch 1.5 inch 1 inch എല്ലാമാണ് പൈപ്പ് സൈസ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വലിയ 3 inch 2.5 inch ഒക്കെ പൈപ്പായാൽ അത് കൊണ്ടു നടന്ന് നനയ്ക്കാനുള്ള വെയിറ്റ് കനം കൂടുതലായതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2.5 പോലത്തെ ചെറിയ പൈപ്പ് സൈസ് ഔട്ട്ലെറ്റ് വരുന്ന പമ്പുകൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി മൂന്നാമത്തെ കേസാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റം. ഇത് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. സ്പ്രിംഗ്ലറിൻ്റെ പമ്പ് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പ്രിംഗ്ലർ സെലക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. സ്പ്രിംഗ്ലർ സെലക്ഷൻ വരാൻ നേരത്തുള്ള മെയിൻ കാര്യം, 2-3 കാര്യങ്ങൾ നമുക്ക് അറിയാതെ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാൻ പറ്റില്ല. പലരും വിളിച്ചിട്ട് 1.5 HP പമ്പിൽ ഒരു 10 sprinkler വർക്ക് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, സ്പ്രിംഗ്ലർ തന്നെ പല ടൈപ്പിൽ പല ഡിസ്ചാർജിൽ പല പ്രഷറിലുള്ള സ്പ്രിംഗ്ലറുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതോ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള സ്പ്രിംഗ്ലറിൻ്റെ പ്രഷറും ഡിസ്ചാർജും നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അതിനുവേണ്ടി ഒരു പമ്പ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നടത്തുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിനുവേണ്ടി ഒരു സ്പ്രിംഗ്ലറിൻ്റെ ഡയഗ്രാം റെഡിയാക്കി എത്ര പ്രഷറും എത്ര ഡിസ്ചാർജും വേണ്ട, എത്ര സ്പ്രിംഗ്ലർ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് ഒരു സ്പ്രിംഗ്ലറിലേക്കുള്ള പമ്പ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിളിക്കുമ്പോൾ വെറുതെ എത്ര സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യും അല്ലെങ്കിൽ എത്ര എൻ്റെ മോട്ടർ എന്ന് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം ഉണ്ടാവില്ല. കാരണം നമുക്ക് ആ സ്പ്രിംഗ്ലറിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞാൽ മാത്രമാണ് അതിനൊരു ഉത്തരം തരാൻ പറ്റുള്ളൂ. ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് പൈപ്പ് സൈസും ഡിസ്ചാർജും. ചില സൈറ്റുകളിൽ വരാൻ നേരത്ത് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും വലിയ പൈപ്പ് സൈസിൽ കൂടെ കൂടുതൽ വെള്ളം വരും എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് ഒരു പരിധി വരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു 1.5 HP 1.5 പമ്പിന് 1 HP 1.25 പമ്പിനേക്കാൾ കൂടുതൽ വെള്ളം തരാൻ പറ്റും. അങ്ങനെ ഒരു കൺസിഡറേഷൻ നമ്മൾ പറയാനുള്ള കാരണം നിങ്ങളുടെ സൈറ്റ് ഹെഡാണ്. അതായത് സൈറ്റ് ഹെഡ് കുറവുള്ള സ്ഥലങ്ങളിലാണ് ഇതേപോലത്തെ 1.5 HP 1.5 വലിയ പൈപ്പ് സൈസ് കൊടുത്താലും നിങ്ങൾക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കിട്ടുക. മറിച്ച് നമ്മളിപ്പോൾ ഈ ഒരു സ്പെസിഫിക് പമ്പിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് മിനിമം ഹെഡിലാണ് നമ്മൾ ഈ പറയുന്ന 215 L പെർ മിനിറ്റ് ഡിസ്ചാർജ്. ഇത് മാക്സിമം ഹെഡായ 15 m പോകാൻ നേരത്ത് അതിന് 60 LPM ഡിസ്ചാർജ് ഉള്ളൂ. അതായത് ഈ ഇതേ പമ്പ് തന്നെ 15-ാമത്തെ m നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 60 L പെർ മിനിറ്റ് ആണ് മാക്സിമം ഇതിൽ നിന്ന് ഡിസ്ചാർജ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ 15 m ഹെഡ് ഉള്ള ഒരു സൈറ്റിൽ നിങ്ങൾ മറ്റൊരു 1x1, അതായത് ഈ 1.5 inch വലിപ്പമുള്ള പമ്പിനേക്കാൾ അധികമായിട്ടുള്ള വെള്ളം 1 inch ഔട്ട്ലെറ്റ് ഉള്ള ഇതേ 1.5 HP പമ്പിന് തന്നെ തരാൻ പറ്റും. അപ്പോൾ ആ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1x1 സൈസ് ഉള്ള ഒരു പമ്പിന് 100 LPM ഡിസ്ചാർജ് കിട്ടും. അതായത് 40 LPM 1.5 inch പൈപ്പിനേക്കാൾ കൂടുതൽ ഡിസ്ചാർജ് 1 inch പൈപ്പിൽ കിട്ടും. അപ്പോൾ ഏതൊരു പമ്പ് സെലക്ഷൻ്റെയും ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഹെഡ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റ് ഹെഡ് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പ് എടുക്കുക. ഇനിയുള്ള ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ചെറിയ സൈസിൽ വരുന്ന പമ്പ് വലിയ സൈസായുള്ള പൈപ്പിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ വലിയ ഔട്ട്ലെറ്റ് വരുന്ന പമ്പുകൾ ചെറിയ ഔട്ട്ലെറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം? ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനി സെലക്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനികളും അതിൻ്റെ പുറത്തേക്കുള്ള ഔട്ട്ലെറ്റുകൾ റെഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായമുള്ളവരല്ല. എപ്പോഴും സെയിം സൈസിലുള്ള പൈപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സൈസോ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് 1x1 സൈസും 1.5 സൈസിൻ്റെയും ആ ഡിഫറൻസ് വെള്ളത്തിൻ്റെ അളവ് ഡിഫറൻസ് പറഞ്ഞത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
മറ്റൊരു സൈഡിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈപ്പ് 1.5 ഇഞ്ച് ആയിരിക്കും. എന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വരാൻ നേരത്ത് പമ്പിന്റെ സൈസ് 1.5 വലിയും 1.25 തള്ളുള്ള ഒരു പമ്പാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. അപ്പോൾ അതേപോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 1.25 ഇഞ്ചിന്റെ ഔട്ട്ലെറ്റ് ഉള്ള ആ പമ്പിനെ 1.5 ഇഞ്ചിലേക്ക് മാറ്റി പൈപ്പ് വലുതാക്കി യൂസ് ചെയ്യാൻ പറ്റും. ആകെയുള്ള ഒരു പ്രശ്നം നമ്മുടെ ഫുഡ് വാൽവ് കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി ആ വെള്ളത്തിന്റെ വെയിറ്റ് താങ്ങുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ നോൺ റിട്ടേൺ വാൽവ് നിങ്ങൾ ആ ഡെലിവറി സൈഡിൽ പിടിപ്പിച്ചു കൊടുക്കുക. അത് മാത്രമാണ് അതിൻ്റെ ഒരു കൺസിഡറേഷൻ. വേറെ ഒരു രീതിയിലും പമ്പിനോ മറ്റു കാര്യങ്ങൾക്കോ ഡാമേജ് വരില്ല. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കിത് ചെറുതാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സെലക്ഷനിലല്ല പമ്പ് എടുത്തിരിക്കുന്നത്. ഒരു പമ്പിന് ഏതൊരു പമ്പ് സെറ്റിനാണെങ്കിലും അതിൻ്റെ മിനിമം ഹെഡും മാക്സിമം ഹെഡും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തെറ്റായിട്ടുള്ള ഒരു സെലക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ മിനിമം ഹെഡ് കീപ്പ് ചെയ്യാതെയാണ് ആ മോട്ടോർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളത് റെഡ്യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതൊരു സ്പെഷ്യൽ കേസിൽ മാത്രമാണ്. ചിലരുടെ എല്ലാവരുടെയും ഉള്ളൊരു തെറ്റിദ്ധാരണ, നമ്മളിത് പൈപ്പ് ചെറുതാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ ഹെഡും കൂടുതൽ വെള്ളവും കിട്ടുമെന്നാണ്. അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടുക വലിയ പൈപ്പ് സൈസിലും, നിങ്ങൾ റെഡ്യൂസ് ചെയ്യാതെ തന്നിരിക്കുന്ന സൈസിൽ വലുതാക്കാൻ നേരത്ത്, വലിയ പൈപ്പുകൾ യൂസ് ചെയ്യാൻ നേരത്തായിരിക്കും എപ്പോഴും അളവ് കൂടുക. നമ്മുടെ കാഴ്ചയ്ക്ക് ഫോഴ്സ് തോന്നിയില്ലെങ്കിൽ പോലും വെള്ളത്തിൻ്റെ വോളിയം കൂടുതൽ എപ്പോഴും വലിയ പൈപ്പ് സൈസിൽ കൂടെ ആയിരിക്കും. കാരണം ഇതിനുള്ള ഫ്രിക്ഷൻ ലോഡ് കുറയും. വെള്ളത്തിന് തള്ളാൻ എപ്പോഴും എളുപ്പം വലിയ പൈപ്പ് സൈസിൽ കൂടെയാണ്, ചെറിയ സൈസിൽ കൂടെയല്ല. അപ്പോൾ കാഴ്ചയ്ക്കുള്ള ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വെള്ളത്തിൻ്റെ അളവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മോട്ടറിൽ പറഞ്ഞിരിക്കുന്ന സൈസോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ സൈസോ പൈപ്പ് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പമ്പ് സെലക്ഷനെ കുറിച്ചുള്ള ഒരു റഫായിട്ടുള്ള ഐഡിയ എങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ എച്ച് പിയും ബ്രാൻഡും പൈപ്പ് സൈസിനപ്പുറത്തേക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സൈറ്റ് ഹെഡും സൈറ്റ് ഹെഡിൽ കിട്ടുന്ന ഡിസ്ചാർജും നോക്കി പമ്പ് വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പമ്പിന് ലൈഫ് ഉണ്ടാവും, മാക്സിമം നിങ്ങൾക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.